സംസ്ഥാനത്തെ വിജിലൻസ് ബി ജെ പിയുടെ കയ്യിലായോ? കഴിഞ്ഞ ദിവസം നടന്ന ചില സംഭവങ്ങൾ സൂചിപ്പിക്കുന്നത് ഇത് തന്നെയാണ്. സംസ്ഥാനത്തെ വിവിധ KSFE ഓഫീസുകളിൽ വിജിലൻസ് റെയ്ഡ് നടത്തി. ഗുരുതരമായ ക്രമക്കേടുകളാണ് വിവിധയിടങ്ങളിൽ കണ്ടെത്തിയതെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ചിട്ടികളിൽ ആളുകളുടെ എണ്ണം കൂട്ടിക്കാണിച്ച് ചില മാനേജർമാർ ബിനാമി തട്ടിപ്പ് നടത്തിയതായാണ് റിപ്പോർട്ടുകൾ. കള്ളപ്പണം വെളുപ്പിക്കുന്നതിനും KSFE ഉപയോഗപ്പെടുത്തിയെന്നാണ് വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത്. 4 KSFEകളിൽ സ്വർണ്ണപ്പണയത്തിലും തട്ടിപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. ഈടായി വാങ്ങുന്ന സ്വർണം സുരക്ഷിതമല്ലാതെ സംരക്ഷിക്കുന്നു എന്നാണ് വിജിലൻസ് പറയുന്നത്. 200,000 മുകളിൽ മാസ അടവുകൾ വരുന്ന ചിട്ടികളിൽ ചേരുന്ന ചിട്ടാളന്മാർ കള്ളപ്പണം വെളുപ്പിക്കുന്നതായി രഹസ്യ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ബ്രാഞ്ചുകളിൽ മിന്നൽ പരിശോധന നടത്തിയത്. പരിശോധനയിൽ കൊല്ലം വിജിലൻസ് ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് അശോക് കുമാർ, പോലീസ് ഇൻസ്പെക്ടർമാരായ അജയ് നാഥ്, സുധീഷ്, അബ്ദുൾ റാൻ എന്നിവരും കൊല്ലം കോഓപ്പറേറ്റീവ് ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റിലെ അസിസ്റ്റന്റ് ഡയറക്ടർ തുളസീധരൻ നായർ, കൊല്ലം ലോക്കൽ ഫണ്ട് ഓഡിറ്റ് ഓഫീസിലെ ഓഡിറ്റ് ഓഫീസർ ഹയർ ഗ്രേഡ് നവീൻ ചന്ദ്രൻ എന്നിവരും പങ്കെടുത്തിരുന്നു. KSFEയുമായി ബന്ധപ്പെട്ടുവരുന്ന ആരോപണങ്ങൾ തള്ളിക്കൊണ്ട് ധനമന്ത്രി തോമസ് ഐസക് ഇന്നലെ തന്നെ രംഗത്ത് വന്നിരുന്നു. നിയമവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തീരുമാനിക്കേണ്ടത് വിജിലൻസ് അല്ല, അതിന് നിയമവകുപ്പുണ്ടെന്നാണ് തോമസ് ഐസക് പറയുന്നത്. ഏത് നിയമമനുസരിച്ചാണ് അത്? 50 വർഷമായിട്ട് പ്രവർത്തിക്കുന്നതാണ്. അതുകൊണ്ട് ഏത് ആളുടെ വട്ടാണ് ഇതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നിയമം എന്തെന്ന് തീരുമാനിക്കേണ്ട വിജിലൻസ് അല്ല. നിയമം വ്യാഖ്യാനം ചെയ്യാൻ ഇവിടെ കേരളത്തിൽ നിയമ വകുപ്പുണ്ട്. ന്യായമായിട്ടുള്ള ഇഷ്യൂസ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിശ്ചയമായിട്ടും വിജിലൻസിന് അന്വേഷിക്കാം. വിജിലൻസിന്റെ ഇത്തരം കണ്ടെത്തലുകളെ KSFE ചെയർമാനും തള്ളിയിരിക്കുകയാണ്. കൊള്ളച്ചിട്ടി പ്രോത്സാഹിപ്പിക്കാറില്ലെന്നും കള്ളപ്പണ നിക്ഷേപത്തിന്റെ സാധ്യതയില്ലെന്നും KSFE ചെയർമാൻ ഫിലിപ്പോസ് തോമസ് പറയുന്നു. CAG, ധനകാര്യ, ലോക്കൽ ഫണ്ട്, ആഭ്യന്തര ഓഡിറ്റ് എന്നിവയൊക്കെ നടക്കുന്ന ഒരു സ്ഥാപനമാണ് KSFE. അത് നമുക്കറിയാം. എൻഫോഴ്സ്മെന്റിനെ ഉപയോഗിച്ച് കേന്ദ്രം കേരളത്തിന്റെ വികസന പദ്ധതികളെ തകർക്കാൻ ശ്രമിക്കുന്നതും നമുക്കറിയാം. കുറച്ച് ദിവസങ്ങളായി വാർത്തകളിൽ അത് കാണുന്നുണ്ട്. K-ഫോൺ, ഇ-മൊബിലിറ്റി, ടോറസ് ഒക്കെ ഇതിന്റെ ഒരു ഉദാഹരണങ്ങളാണ്. അതേ വഴിയിലാണോ വിജിലൻസും? തിരഞ്ഞെടുപ്പ് അടുക്കുന്ന ഈ ഒരു സമയത്ത് ഇത്തരത്തിലൊരു നീക്കം സർക്കാരിനെ പ്രതിരോധത്തിലാക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല.